കോയമ്പത്തൂരിൽ കാർ പൊട്ടിത്തെറിച്ച് യുവാവ് കൊല്ലപ്പെട്ട സംഭവം ചാവേർ ആക്രമണമാണെന്ന സൂചന ഇന്നലെ രാവിലെയാണ് ടൗൺ ഹാളിന് സമീപം സ്ഫോടനം നടന്നത് കൊല്ലപ്പെട്ട ഉക്കടം സ്വദേശി ജമീഷ മൂവിനെ നേരത്തെ ഐ എസ് ബന്ധം സംശയിച്ച് എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു സുജിത് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സുജിത്ത് ഒരു കാറിൽ സ്ഫോടനമുണ്ടായി ഒരു യുവാവ് മരിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് ഇന്നലെ വന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഗൗരവം കൂടിയിരിക്കുന്നു അതെ പി ജി ഇന്നലെ ഈ വാർത്ത വന്നത് സി എൻ ജി ഇന്ധനമായി ഓടുന്ന ഒരു വാഹനം പെട്ടെന്ന് സ്പീഡ് ബ്രേക്കറിൽ തട്ടി സ്ഫോടനമുണ്ടായി ഒരു യുവാവ് മരിച്ചു എന്ന തരത്തിലൊരു അപകട വാർത്തയാണ് ഈ വാർത്ത വന്നത് ഇത് സംഭവിച്ചത് ഈശ്വരൻ ക്ഷേത്രത്തിന് സമീപം കോയമ്പത്തൂരിലെ ടൗൺ ഹാളിന് സമീപമുള്ള സ്ഥലത്താണ് ഈ സ്ഫോടനമുണ്ടായത് എന്നാൽ അതിനുശേഷം ഈ കാറിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയപ്പോൾ ആണികളും മാർബിൾ കഷ്ണങ്ങളും കാറിൽ നിറച്ചിരുന്നതായി കണ്ടെത്തി ഇത് ആഘാത ശേഷി വർദ്ധിപ്പിക്കാനാണ് മാത്രമല്ല ഒരു എൽ പി ജി സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചതെന്നും കണ്ടെത്തി തുടർന്നാണ് ഈ അദ്ദേഹത്തെ ഉക്കട സ്വദേശി ജമീഷ മൊബിൻ്റെ വീട് പോലീസ് പരിശോധിക്കുന്നത് ഈ മരിച്ച യുവാവിൻ്റെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവിൻ്റെ വീട്ടിൽ പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും അടക്കമുള്ള കാർബണും അടക്കമുള്ള അലുമിനിയം പൗഡറും ഒക്കെ അടക്കമുള്ള നാടൻ ബോംബ് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ വീട്ടിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ഇത് ഒരു തീവ്രവാദ ശ്രമമാണെന്ന് മനസ്സിലായത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് എൻ ഒരു ഐ എസ് ബന്ധുവുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇയാളുടെ പേരിൽ നിലവിൽ കേസുകളോ ലുക്ക് ൊന്നുമില്ല ഈ കാർ ഒ തവണ കൈമറിഞ്ഞു വന്ന കാറാണ് അങ്ങനെ പലതരത്തിൽ ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു ചാവര സ്ഫോടനമാണെന്നാണ് തൊട്ടടുത്തൊരു പോലീസ് ചൈറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നതിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതായാലും